നമസ്കാരം. കുറച്ചു കാലമായിട്ട് സന്തോഷിക്കാൻ യാതൊരു വകയും ഇല്ലാതിരുന്ന സുഡാപ്പികൾക്കും ജിഹാദികൾക്കൊക്കെ പെട്ടെന്ന് ദാ സുപ്രീം കോടതിയുടെ ഒരു വിധി കൊണ്ട് വളരെ പെട്ടെന്ന് സന്തോഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, മീഡിയ വൺ മുൻപ് എങ്ങനെ പ്രവർത്തിച്ചിരുന്നോ അതുപോലെ പ്രവർത്തിക്കാം എന്നാണിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതായിട്ട് വരുന്ന വാർത്തകൾ. അതായത് കേന്ദ്രത്തിൻ്റെ ഈ ചാനൽ നിരോധനം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജെ വൈ ചന്ദ്രചൂഡ് എന്ന ജഡ്ജിയാണ് ആ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ വിധി പറയുന്നത് എന്ന് പുറത്തറിഞ്ഞപ്പോൾ പലരും ഈ വിധി പ്രതീക്ഷിച്ചാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. കുറേ കാലം കൊണ്ട് അദ്ദേഹം പുറപ്പെടുവിക്കുന്ന വിധി ഒരുപക്ഷെ അത് അത്തരത്തിലുള്ളതുകൊണ്ടാവാം. എന്തായാലും അതിനെപ്പറ്റി നമ്മൾ പറയാൻ എന്തെങ്കിലും പറയാൻ നമ്മൾ മുതിരുന്നില്ല. ഇനി അധികം അങ്ങോട്ട് കയറി സന്തോഷിക്കേണ്ട. സുഡാപ്പികളും ജിഹാദികളും ഈ പ്രമോദ് രാമനെ പോലുള്ള മീഡിയ വണ്ണിൻ്റെ ആൾക്കാരുമൊക്കെ ഇതുവരെയും അവർ പ്രമോദ് രാമനെയും അല്ലെങ്കിൽ സ്മൃതി പരത്തിക്കാരനെയൊക്കെ മുന്നിൽ നിർത്തിയാണ് ഈ മീഡിയ വണ്ണിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴും ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ ഇതിൻ്റെ കടിഞ്ഞാൻ കയ്യിലുള്ളവരൊക്കെ ഇങ്ങനെ കാണാമറയത്ത് തന്നെയായിരുന്നു. അവരൊന്നും മുന്നോട്ട് വന്നിരുന്നില്ല. ഇങ്ങനെ കുറച്ച് നാമധാരികളെ മാത്രം ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ മീഡിയ വണ്ണിന് വേണ്ടി അവർ നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ വന്നിരിക്കുകയാണ്. സ്റ്റേയാണ് ഈ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒന്ന് തടഞ്ഞു വെച്ചിരിക്കുക എന്നത് മാത്രമാണ് അർത്ഥം. അല്ലാതെ ഇനി അങ്ങോട്ട് മീഡിയ വണ്ണ് പ്രവർത്തിക്കാം എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ഇതേ സംഗതി നമ്മുടെ കേരള ഹൈക്കോടതിയും ചെയ്തിരുന്നതാണ്. ആദ്യം സ്റ്റേ കൊടുത്തതാണ്. കേന്ദ്രം മീഡിയ വണ്ണിൻ്റെ ഈ സംപ്രേഷണം നിരോധിച്ചപ്പോൾ അവർ കോടതിയിൽ പോയി. കോടതിയിൽ പോയപ്പോൾ അവർ ആദ്യം സന്തോഷിച്ചു. കാരണം ആദ്യം അവിടുന്ന് സ്റ്റേ കിട്ടി. അതിനുശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്റ്റേയും തള്ളി കേന്ദ്രത്തിൻ്റെ ഈ മീഡിയ വൺ നിരോധനം ശരിവെച്ചു. അങ്ങനെ അവർ സുപ്രീം കോടതിയിലേക്ക് പോയി. ഇവിടെയപ്പോൾ ആദ്യം പരിഗണിച്ച ബെഞ്ച് അതിന് സ്റ്റേ കൊടുത്തു. അതുകൊണ്ട് അവിടെ തീർന്നോ? തീർന്നില്ല. അടുത്തത് വിശദമായിട്ടുള്ള വാദവും മറ്റു കാര്യങ്ങളും കേന്ദ്രം സമർപ്പിക്കുന്ന രേഖകളും എല്ലാം വിശദമായിട്ട് പരിശോധിച്ച് പഠിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പിന്നെയും ഇതിന് നിരോധനം വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ താൽക്കാലികമായിട്ട് കിട്ടിയ ഈ ഒരു കച്ചിത്തുരുമ്പ് കണ്ടിട്ട് അധികം അങ്ങോട്ട് കയറി സന്തോഷിക്കാൻ നിൽക്കരുത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയല്ല ഈ രാജ്യത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം പലതും ഒരാവശ്യവുമില്ലാതെ നിങ്ങൾ ചൊറിഞ്ഞു പോയി മേടിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ ഒന്നും കൂടെ എന്നെ തൽക്കാലം ഈ ഒരു വിധിയെപ്പറ്റി പറയുന്നുള്ളൂ. ഇനി ബാക്കി വരുന്നുണ്ടല്ലോ, അതുവരെ കൊഞ്ചം വേച്ചേ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.